നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്തിനാ ഗിരി എന്നെ ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്നത്? ഞാൻ എന്ത് ചെയ്തെന്നാണ് നീ പറയുന്നത്? ശത്രുക്കളോട് പോലും ചെയ്യാൻ പറ്റാത്ത ദ്രോഹം അതാ ഇപ്പൊ എന്റെ അടുത്ത് ചെയ്തോണ്ടിരിക്കുന്ന ഗിരി. നീ കാര്യം എന്താണെന്ന് വെച്ചാ മനുഷ്യന് മനസ്സിലാവുന്ന രീതി പറ സുമി. മറ്റന്നാള് കല്യാണത്തിന് ഗിരി വരുന്നില്ലല്ലേ? ഓ അതായിരുന്നോ കാര്യം? ഗിരി എന്തിനാ ഗിരി എന്നെ എന്റെ വീട്ടുകാരെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? ശരി എന്റെ കാര്യം പോട്ടെ, എന്റെ വീട്ടുകാർ ഗിരിയുടെ അടുത്ത് എന്ത് ദ്രോഹം ചെയ്തു? ഞാൻ ചെയ്യുന്നത് എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളാണ്, അതാരെയും വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. മനഃപൂർവ്വമാണെങ്കിലും അല്ലെങ്കിലും കല്യാണത്തിന് മാറി നിൽക്കുന്നു എന്നുള്ള ഗിരിയുടെ തീരുമാനം എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. ഗിരി എവിടെയെന്ന് എല്ലാരും ചോദിക്കുമ്പോഴേ എന്ത് പറയണമെന്ന് അറിയാൻ അവിടെ നിൽക്കാൻ പോകുന്ന ഞാനാ. എന്റെ ഓഫീസിൽ എന്തെങ്കിലും തിരക്കാണെന്നോ അത്യാവശ്യ കാര്യങ്ങളുണ്ടെന്നോ പറഞ്ഞാ പോരെ സുമി. അല്ലെങ്കിൽ ഓഫീസ് കാര്യങ്ങൾക്ക് വേണ്ടി ഔട്ട് ഓഫ് സ്റ്റേഷനാണ്, എത്താൻ പറ്റില്ലെന്നും പറയാലോ. എന്റെ വീട്ടുകാരുടെ അടുത്താണോ ഞാൻ ഈ നുണ പറയേണ്ടത്? എങ്ങനെയൊക്കെ ഇത്ര കണ്ണിച്ചോരില്ലാതെ സംസാരിക്കാൻ പറ്റുന്നത്? ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒരു കല്യാണമാണ് മറ്റന്നാൾ നടക്കാൻ പോകുന്നത്. ഒടുവിൽ എനിക്ക് അതിന് സമ്മതിക്കേണ്ടി വന്നു. ഞാൻ അതിന് സമ്മതിച്ചു എന്നതിനർത്ഥം ആ വിവാഹത്തോടുള്ള എന്റെ എതിർപ്പ് മാറിയെന്നല്ല സുമി. മറ്റന്നാൾ നടക്കാനിരിക്കുന്ന ഈ കല്യാണം എന്റെ അമ്മയെ ഞാൻ തോൽപ്പിക്കുന്നതിന് തുല്യമാണ് സുമി. ഞാനത് ചെയ്തു, എന്റെ അമ്മയെ ഞാൻ തോൽപ്പിച്ചു. ഇനി ഞാൻ ആ കല്യാണത്തിൽ പങ്കെടുത്ത് സത്യ ഉണ്ണുകയും വേണമെന്നാണോ നീ പറയുന്നത്? നടക്കില്ല സുമി. എനിക്ക് ജീവനുണ്ടെങ്കിൽ ആ കല്യാണത്തിൽ ഞാൻ പങ്കെടുക്കില്ല. എന്റെ അമ്മയുടെ മകനായിരുന്നുകൊണ്ട് എനിക്കത് ചെയ്യാൻ കഴിയില്ല. നിനക്ക് വേണ്ടിയും നിന്റെ വീട്ടുകാർക്ക് വേണ്ടിയും ഞാൻ ചെയ്ത ഏറ്റവും വലിയ വിട്ടുവീഴ്ചയാണ് ഈ കല്യാണം. ഒരുപക്ഷെ എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയൊരു കോംപ്രമൈസ്. അതിൽ കൂടുതൽ എന്തെങ്കിലും ഇനി ചെയ്യണമെങ്കിൽ എനിക്ക് ദൈവത്തിനേക്കാൾ വലിയ മനസ്സ് വേണം സുമി. പക്ഷെ ഞാനൊരു സാധാരണ മനുഷ്യനായി പോയില്ലേ? നന്ദിതയുടെയും നിതീഷിന്റെയും കല്യാണം എന്ന് പറയുന്നത് ഞാൻ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യത്തിന്റെ തകർന്നടിയിലാണ്. അത് നിനക്കറിയാം. എന്റെ അമ്മയോടൊപ്പം വീണ്ടും ഈ വീട്ടിൽ ഞാൻ സ്വപ്നം കണ്ട ഒരു ജീവിതമുണ്ട്. എന്റെ 12-ാമത്തെ വയസ്സിൽ കൈവിട്ടു പോയ എന്റെ ഒരു സൗഭാഗ്യം അതാ ഞാൻ തിരിച്ചുപിടിക്കാൻ ശ്രമിച്ചത്. അറിയാതെയാണെങ്കിലും 10-40 വർഷക്കാലം എന്റെ അമ്മയോട് ഞാൻ ചെയ്തു പോയതെല്ലാം തെറ്റുകളായിരുന്നു. നിതീഷും അവന്റെ അമ്മയും എന്നെ വല്ലാതെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. എല്ലാം തിരുത്താൻ ഞാൻ തയ്യാറായതുമാണ്. അധികം വൈകാതെ ഇവിടെ ഒരു ശുദ്ധികലശം നടത്തി എന്റെ അമ്മയെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ കാത്തിരുന്നതുമല്ലേ സുമി? പക്ഷേ നന്ദിതയുടെയും നിതീഷിന്റെയും കല്യാണത്തോടെ എനിക്ക് മുമ്പിലുള്ള എല്ലാ അവസരങ്ങളും അടയുകയാണ്. എന്റെ അച്ഛനമ്മമാരോട് ഞാൻ ചെയ്യേണ്ട ന്യായങ്ങളാ നിനക്കും നിന്റെ വീട്ടുകാർക്കും വേണ്ടി ഞാൻ ഉപേക്ഷിച്ചു. ഇതിലും വലുതായി ഒന്നും എനിക്ക് നിനക്കും നിന്റെ കുടുംബത്തിനും വേണ്ടി ചെയ്തു തരാനാവില്ല സുമിത. നിനക്ക് അല്പമെങ്കിലും മനസാക്ഷിയുണ്ടെങ്കിൽ മറ്റന്നാളത്തെ കല്യാണത്തിന് വരാൻ എന്നെ നീ നിർബന്ധിക്കരുത്, പ്ലീസ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വിഷ്ണു നീയോ? എന്താടേ കാണിക്കുന്നതൊക്കെ? മറുപടി ഞാൻ പറയാം സത്യാമ്മേ, ഈ കിഡ്നാപ്പിംഗ് ഞാനും വിഷ്ണുവും ചേർന്ന് നടത്തിയ ഒരു നാടകമായിരുന്നു. ശാലിനി പോലും അറിയാതെ. വിഷ്ണു നന്നായി അഭിനയിച്ചതുകൊണ്ടാ ശാലിനിക്ക് കുറച്ച് ഉപദ്രവം കേൾക്കേണ്ടി വന്നത്. സോറി ശാലിനി. സോറി.
എല്ലാം നല്ലതിനു വേണ്ടിയായിരുന്നു എന്ന് കരുതി നമുക്കത് വിട്ടുകളെ. നല്ലതിനു വേണ്ടിയോ? എന്ത് നല്ലതിനു വേണ്ടി? സത്യാമ്മ ഓർക്കുന്നുണ്ടോ സത്യാമ്മ എന്തിനു വേണ്ടി എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചെന്നുള്ളത്? കോമയിലായി ചെറുവിരൽ പോലും അനക്കാൻ കഴിയാതെ കിടക്കുന്ന പ്രീതിയെ എഴുന്നേൽപ്പിക്കാനും സംസാരിപ്പിക്കാനും. Here lies the result. കോമയിൽ ഒരു കൊതുകടി പോലും പ്രതിരോധിക്കാൻ കഴിയാതെ കിടക്കുന്ന പ്രീതിയല്ല, കരയാനും ചിരിക്കാനും സംസാരിക്കാനും പ്രതികരിക്കാനും കഴിയുന്ന പ്രീതി. എത്ര കാലായി മോളെ അമ്മയെന്നുള്ള നിന്റെ ഈ വിളി കേട്ടിട്ട്. ഈ ഒരു വിളി എനിക്ക് കേൾക്കാൻ കഴിയുമെന്ന് ഞാൻ. സത്യമ്മേ, ഞാൻ എന്റെ വാക്ക് പാലിച്ചു. ഇനി എനിക്കൊരു 5 മിനിറ്റ് കൂടി വേണം. പ്രീതിയുടെ ഇപ്പോഴത്തെ ഹെൽത്ത് കണ്ടീഷൻ കൂടി ഒന്ന് പരിശോധിക്കണം. എല്ലാവരും ഒരു അല്പസമയം പുറത്തേക്ക് ഇറങ്ങി നിൽക്കണം. സ്ത്രീകൾ ആരെങ്കിലും ഒരാൾ നിന്നാ മതി ഒരു സഹായത്തിന്. പൊന്നി, നീ നിൽക്ക്. മോളെ, ഞാൻ പുറത്തുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പൗർണമി ദിവസം രാത്രി യന്ത്രം ശിവസന്നിധിയിൽ ഉണ്ടാവണമെന്ന് പൂജാരി പറഞ്ഞു. അവിടുന്ന് തിരിച്ചു പോന്നു. ഓ, ഈ മുടിഞ്ഞവൾക്ക് എന്തൊരു ഓർമ്മയാ. എങ്ങോട്ടാ നിങ്ങൾ പോയത്? പിന്നെ റിസോർട്ടിലേക്ക്. അവിടെ വെച്ച് എന്താ സംഭവിച്ചത്? എല്ലാരും നല്ല സന്തോഷത്തിലായിരുന്നു. രാത്രി ക്യാമ്പ് ഫയറിന് ചുറ്റുമിരുന്ന് ഞങ്ങൾ പാട്ടൊക്കെ പാടി. അല്ലേ ശാലിനി? പിറ്റേ ദിവസം നിങ്ങൾ വനക്ഷേത്രത്തിലേക്ക് പോയില്ലേ പിന്നീട്? അതിനു മുൻപ് സ്ഥലങ്ങൾ കാണാനൊക്കെ പോയി. അപ്പോ അതിനുശേഷമാണ് വനക്ഷേത്രത്തിലേക്ക് പോയത് അല്ലേ? അതെ. അവിടെ ചെന്നിട്ടോ? അവിടെ അത് അവിടെ ഞങ്ങളെല്ലാം കൂടി ക്ഷേത്രത്തെ പ്രദക്ഷിണം ചെയ്തു.
ആദ്യം സംഭവിച്ചത്. പിന്നെ മോളെ ഒന്ന് ഓർത്തു നോക്കും, മോളെ പ്രീതി ഒന്ന് ഓർത്തു നോക്ക്. ശ്രമിക്കൂ പ്രീതി. മോളെ പ്രീതി, പ്ലീസ് പ്രീതി, പ്രീതി മോളെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒരാറു മാസമെങ്കിലും ഒന്നിച്ച് ജീവിച്ചിട്ട് പിരിയണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്നെ തേടി വരാം. രണ്ടുപേരും പിരിയാനുള്ള കാരണങ്ങൾ വ്യക്തമാക്കണം. ശക്തമായ ഒരു കാരണം എഴുതാനില്ലെങ്കിൽ ഫോം ഫില്ലപ്പ് ചെയ്യണ്ട. അപ്പോ ഒരു മാസം, ഒരു മാസം കൂടി കഴിഞ്ഞാൽ ഈ വീട്ടിലെ അർച്ചനയുടെ റോള് തീരുവാണല്ലേ. ഇനിയും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരുന്ന എങ്ങനെയാ? 30 ദിവസം 3 ദിവസം പോലെ അങ്ങ് കഴിഞ്ഞു പോവും. അത് കഴിഞ്ഞുള്ള കാര്യത്തില് ഇപ്പോഴും നമ്മളൊരു ധാരണയിലെത്തണ്ടേ? ഇനിയും നമ്മൾ എന്തിനാ സച്ചേട്ട അതിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നേ? എല്ലാം നമ്മൾ തീരുമാനിച്ച കാര്യമല്ലേ. അതിലിനി ബാക്കിയുള്ളത് നമുക്ക് ചുറ്റുമുള്ളവരോട് നമ്മൾ എന്ത് പറയുന്നുള്ളതാ. ഇപ്പോഴത്തെ പോലെ ചെറിയ ചെറിയ കള്ളങ്ങൾ പറഞ്ഞ് നമുക്ക് രക്ഷപ്പെടാനാവുന്നതല്ല അത്. അതിന്റെ ടെൻഷൻ തന്നെക്കാൾ കൂടുതൽ അനുഭവിക്കുന്ന ഞാനാ. എന്ത് കള്ളം പറഞ്ഞാലും അവസാനം എല്ലാരും വിരൽ ചൂണ്ടുന്നത് എന്റെ നേർക്കായിരിക്കും. സച്ചിന് അതോർത്ത് ടെൻഷൻ ആവണ്ട. എന്തായാലും ഇത്രയും നാളും കല്ല് വെച്ച് നുണ പറഞ്ഞല്ലേ ഞാൻ ഇവിടെ കഴിഞ്ഞത്. ആർക്കും മുന്നിൽ തല കുനിക്കാത്ത വിധത്തിലുള്ള കള്ളം ഞാൻ കണ്ടുപിടിച്ചോളാം. താൻ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്റെ വേറൊരു ടെൻഷൻ. എനിക്കിപ്പോ നിസ്സാരമായി തോന്നില്ല എന്നുള്ളതാ സത്യം. എന്റെ ജീവിതം ഇനി എങ്ങനെയാണെന്നുള്ള ചോദ്യത്തിന് കുറച്ചു നാൾ മുമ്പ് വരെ ഒരു വരി തീരുന്ന ഉത്തരം എനിക്കുണ്ടായിരുന്നുള്ളൂ. കൂടെയുള്ളതിനെ ഒഴിവാക്കി മറ്റൊന്നിനെ സ്വീകരിക്കുക. പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനല്ല. വെള്ളം പോലെ
ചോർന്നു പോവാ. എന്റെ ധൈര്യം, അതിനൊപ്പം എന്റെ ജീവിതം. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി5-ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആഹാ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? എന്തായി മോളെ? മഹിയ ചായ കുടിച്ചോ? വശീകരണപ്പൊടി മഹിയുടെ ഉള്ളിൽ ചെന്നോ? നീ എന്താ ഒന്നും പറയാതെ ഇങ്ങനെ ഇരിക്കുന്നെ? അവൻ നിന്നെ കുമ്മ തന്നോ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഉമ്മ തന്നോന്ന് അമ്മയായിപ്പോയി. ഇല്ലെങ്കിൽ എന്റെ വകയിലിരിക്കുന്നത് കേട്ടേനെ. പോയിക്കോ എന്റെ മുമ്പിൽ നിന്ന്. ഇവക്കിതെന്താ പറ്റിയത്? തൽക്കാലം പോകുന്നതാ നല്ലത്. മഹി ചായ കുടിച്ച ലക്ഷണമില്ല. ഗംഗ എന്റെ ശത്രുവായി മാറിയിരിക്കോ? അവളെ എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കിയേ പറ്റൂ. മോളെ മതി, മഹി വന്നില്ലല്ലോ. ഞാൻ വിളിച്ചിരുന്നു, ഇപ്പൊ വരാം പറഞ്ഞത്. ആ ദേ മൈസാർ വന്നല്ലോ. ഇരിക്കും മഹി. ശ്രീമേ, ആ കറിയും കെടുത്തേ. നന്നായി കഴിക്കും മോള്. ഞാൻ ആവശ്യത്തിന് കഴിക്കുന്നുണ്ട്. സാരമില്ല, ഞാനൊരു സ്പൂൺ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചോളാം. അവള് വാരി തരട്ടെ മഹി, അതിനെന്താ? ഭർത്താവിനെ ശുശ്രൂഷിക്കേണ്ടത് ഭാര്യയുടെ കടമയാ. എന്തായാലും അവളിതൊക്കെ ചെയ്യേണ്ടതല്ലേ. കുട്ടിക്കാലത്ത് മഹിക്ക് ഫുഡ് കഴിക്കാൻ മടിയായിരുന്നു. പിന്നെ ഞാൻ വാരി കൊടുക്കുമ്പോഴായിരുന്നു മഹി കഴിച്ചിരുന്നത്. ഇന്നിപ്പ ഞാൻ വാരി തരാം. ഗംഗ വാരി കൊടുത്താ മതി. മാളു വാഷ് പിടിക്കല്ലേ. ശ്രേയച്ചി അച്ഛന് വാരി കൊടുക്കട്ടെ. വേണ്ട, ഗംഗ കൊടുത്താ മതി. അയ്യോ, ഞാൻ കൊടുക്കാൻ പാടില്ല. ശ്രേയ കൊടുക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി5-ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇനി കാപ്പി കഴിക്കാം. ഒന്നും ഇപ്പൊ വേണ്ട. ആദ്യം ശിവഭഗവാന് തൃപ്തിയാക്കിയ ശേഷം കുട്ടികൾ മടങ്ങി വരട്ടെ. അത് കഴിഞ്ഞു മതി എനിക്ക് ദക്ഷിണ പോലും. ആ കുട്ടി ഒന്ന് പുറത്തേക്ക് വരും. ചെല്ലമ്മോ, അമ്മോ
സ്ത്രീകൾ അറിയുന്നുണ്ട്. കുട്ടിക്കറിയാവല്ലോ, സഞ്ജുവിന്റെ ജീവൻ കാത്തിരക്ഷിക്കുന്നതും മുറപ്പെണ്ണുമായുള്ള അവന്റെ വിവാഹത്തിന് തടസ്സം നിൽക്കുന്നതും കുട്ടിയുടെ കഴുത്തിൽ അവൻ കെട്ടിയ താലിയാണെന്ന് എനിക്കറിയാം. ഒരു പരിഹാരമില്ലാതെ എല്ലാം ഇരുട്ടുമൂടിയ അവസ്ഥയിലായിരുന്നു ഞാൻ. അപ്പോഴാ കുട്ടിയിൽ നിന്ന് പുനർജന്മത്തിന്റെ ആ സത്യം പുറത്തു വന്നത്. മുത്തശ്ശിയിൽ നിന്ന് പറഞ്ഞു കേട്ട കഥ ഞാൻ പറഞ്ഞേ ഉള്ളൂ. കുട്ടിയുടെ മുത്തശ്ശിയെ ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് പെരുവണ്ണാപുരത്തെ ക്ഷേത്രത്തിൽ വെച്ചാ ഞാൻ കുട്ടിയെയും മുത്തശ്ശിയെയും ആദ്യമായി കാണുന്നത്. അതും ഒരു ദൈവനിമിത്തമാണെന്ന് അന്നേ ഞാൻ തിരിച്ചറിഞ്ഞില്ല. ഇതെന്റെ പേരക്കുട്ടിയാ, ലക്ഷ്മിന്റെ പേര്. ഇവളുടെ കല്യാണം ആദ്യത്തെ കല്യാണക്കുറി ശാസ്ത്രികൾക്ക് തന്നെ തരിക. ഇതൊരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. ഈ കുടുംബം രക്ഷിക്കാൻ ദേവീദയോഗത്തിൽ വന്നതാണ് കുട്ടി. പക്ഷേ വിധി മറ്റൊന്നാണ് കരുതി വെച്ചത്. പാടില്ലെന്ന് പറഞ്ഞാലും സഞ്ജു മുറപ്പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടും. എന്റെ സന്തോഷം അതാണ് ശാസ്ത്രികളെ. അവരൊന്നിച്ച് ജീവിക്കണം, അതിന് പ്രാണത്യാഗം ചെയ്യാൻ പോലും ഞാൻ തയ്യാറാണ്. ശിവപ്രീതി വൃത്തി, കുട്ടി നിയോഗം പൂർത്തിയാക്കി ഒഴിഞ്ഞു കൊടുക്കുക. പ്രധാനമായും പ്രായശ്ചിത്തം എന്ന നിലയ്ക്ക് ചില കർമ്മങ്ങൾ ചെയ്യേണ്ടി വരും. അതിൽ നിന്ന് സഞ്ജു ഒഴിഞ്ഞു മാറിയെന്നും വരാം. പക്ഷേ കുട്ടി അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം. ആ കർമ്മം നടന്നേ തീരൂ. ഞാനിത് ചെയ്യിപ്പിക്കാം ശാസ്ത്രികളെ. അവരുടെ വിവാഹത്തിന് മുമ്പായി കുട്ടി കുട്ടി എന്നെ ഒന്ന് കാണാൻ വരണം. മനസ്സിൽ നന്മയുള്ള കാലത്തോളം ദേവി കുട്ടിയെ കാത്തോളും. ശബ്ദോ മഹാദേവ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അറിയാതെ അറിയാതെ ഞാൻ സഞ്ജുവിനെ സ്നേഹിക്കാൻ തുടങ്ങി. ഇഷ്ടം ഒരാളോട് പറയാതെ അയാളുടെ പെരുമാറ്റവും സാമീപ്യവും ആസ്വദിക്കുന്നത് വല്ലാത്തൊരു അനുഭൂതിയാ. ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്കുള്ള ഒന്നിച്ചുള്ള യാത്രയിലാണെന്ന് തോന്നുന്നു സ്വാതി സഞ്ജു അടുത്ത് തുടങ്ങിയത്. അവര് രണ്ടുപേരും ഒരേ സിറ്റിയിൽ നിന്ന് വരുന്നവര്. ഫ്രണ്ട്സിൽ നിന്നും അതറിഞ്ഞു ഞാൻ എന്റെ ഇഷ്ടം സഞ്ജുവിനോട് പറഞ്ഞു. നീ എന്നെ അങ്ങനെയാണോ കണ്ടതെന്ന് ഒറ്റ ചോദ്യത്തിൽ സഞ്ജു എന്നെ അവോയ്ഡ് ചെയ്ത് കളഞ്ഞു. ഞാൻ സഞ്ജുവിനോട് ഇഷ്ടം പറഞ്ഞത് ക്യാമ്പസ് മുഴുവൻ അറിഞ്ഞു. സഞ്ജു മെല്ലെ മെല്ലെ അകലം പാലിക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് വാശിയായി. ശരിക്കും പറഞ്ഞ അത് വാശിയൊന്നുമല്ല, സഞ്ജുവിനോടുള്ള അടക്കി നിർത്താൻ കഴിയാത്ത സ്നേഹം തന്നെയായിരുന്നു. ആ സ്നേഹത്തിലാ ഞാൻ ഇന്നും ജീവിക്കുന്നത്. മതിൽ കെട്ടി നിർത്താൻ കഴിയുന്നതല്ല പ്രണയം, അത് തടയാൻ ശ്രമിക്കുന്നവര് സ്വാർത്ഥര. അവരുടെ സ്വാർത്ഥത പ്രണയം കൊതിക്കുന്ന മനസ്സിനെ ചവിട്ടി അരച്ചു കളയുകയാണ് ചെയ്യുന്നത്. വലിയവനെ തോറ്റിട്ടുള്ളത് സ്നേഹത്തിന്റെ മുന്നിലാ മോളെ. മമ്മി നിനക്ക് ഉറപ്പ് തന്നു എന്ന് നമ്പീശൻ പറഞ്ഞു. ആ ഉറപ്പ് പാലിക്കപ്പെടുന്നതാ. നിന്റെ മമ്മി വെറും വാക്ക് പറയാറില്ല. ഇപ്പോ സാഹചര്യങ്ങളെല്ലാം മോക്ക് അനുകൂലമാണ്. മംഗലശ്ശേരിയിലെ മരുമകൾ നീ തന്നെ ആയിരിക്കും. മല്ലികണ്ടി വന്നു കയറിയതല്ലേ ഉള്ളൂ, ചെന്ന് ഫ്രഷ് ആവും. ശരി മോളെ.
അല്ലേ? മനസ്സിലായി. മല്ലിക കൂടുതൽ വിശദീകരിക്കണമെന്നില്ല. എന്റെ മോൾക്ക് എവിടെയാ വഴി പിഴച്ചു പോയതെന്ന ചിന്തയായിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നത്. ഇപ്പൊ എനിക്കത് മാറിക്കിട്ടി. വെറുതെ ഒന്നുമല്ല അവൾ അവന് വേണ്ടി മരിക്കാൻ തയ്യാറായത്. കൂട്ടിക്കൊണ്ടുപോയി പ്രണയത്തിൽ കുരുക്കിയിട്ട് അവൻ മറ്റൊരുത്തിയുടെ പിന്നാലെ പോയി. അതിൽ ആശ്ചര്യപ്പെടാനില്ല. ഇനിയൊരു ഗൗരീനന്ദനം ഉണ്ടാകാൻ പാടില്ല. നീ ചെല്ല. ശങ്കരശാസ്ത്രികള് പറഞ്ഞ പ്രകാരം വന്നതാ. ഓ, അത് നിങ്ങളാണല്ലേ? ഞാൻ അന്വേഷിച്ചിരുന്നു. ശാസ്ത്രികൾ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു ഇവിടെ വന്ന് തിരുമേനിയോട് പറഞ്ഞാൽ മാത്രം മതിയെന്നാ ശാസ്ത്രികള് പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. എന്ത് പൂജയാണെന്ന് പറഞ്ഞ അതുപോലെ ചെയ്യാം. അതെല്ലാം യഥാവിധി ദേവന്റെ മുന്നിൽ ഞാൻ ചെയ്തോളാം. നിങ്ങൾ ക്ഷേത്രം വക സ്റ്റാളിൽ നിന്ന് തുളസിയും കൂവളവും ചേർത്ത് കെട്ടിയ രണ്ട് മാലകൾ കൊണ്ടുവരണം. വാങ്ങിക്കൊണ്ടുവരാൻ തിരുമേനി. മാലകളുമായി രണ്ടുപേരും അർത്ഥ പ്രദക്ഷിണം വെച്ച് നടയ്ക്ക് മുന്നിൽ വന്ന് നിന്ന് പരസ്പരം മാലകൾ കഴുത്തിൽ ചാർത്തി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ ജാസ്മിൻ, പൊന്നാങ്ങള ഇരുമ്പഴിക്കുള്ളിലായതിനു ശേഷം നീ ഭക്തിമാർഗം സ്വീകരിച്ചോ? എന്താ ഇതിനു പിന്നിലെ ഉദ്ദേശം? പാർവതി, ആക്ഷേപിക്കുകയും അവഹേളിക്കുകയും ഒക്കെ ആവാം, പക്ഷെ വാക്കുകൾ കൊണ്ട് മനസ്സിനെ മുറിവേൽപ്പിക്കരുത്. നീയും ഞാനും കണ്ടുമുട്ടിയ അന്നു മുതൽ നിന്റെ വാക്കുകളുടെ മുറിവിന്റെ നീറ്റൽ അനുഭവിക്കുന്നവളാ ഞാൻ. ആ എന്റെ അടുത്ത് നീ മുറിവിന്റെ വേദനയെ കുറിച്ച് സംസാരിക്കുന്നു. എന്റെ വാക്കുകൾ എന്നാ നിന്നെ മുറിവേൽപ്പിച്ചിട്ടുള്ളത്? നിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാവുന്നൊരവസ്ഥയിലല്ല ഞാനിപ്പോ. തെരുവിലോ മഞ്ഞും മഴയും ഏൽക്കാത്ത തണലിലോ കഴിയുന്ന ഒരനാഥയുടെ അവസ്ഥയാ എനിക്കിപ്പോ ഉള്ളത്. നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്ത ആ ഔട്ട് ഹൗസിന്റെ നാല് ചുവരുകൾക്കുള്ളിൽ ജതിൻ പോയതോടെ ഭയന്ന് വെറച്ച് കഴിയുവാ ഞാൻ. ഭയോ നിനക്കോ? അങ്ങനെയൊന്നും അല്ലല്ലോ നീ പറഞ്ഞു പരത്തിയത്. ജാസ്മിനെ പേടിപ്പിക്കാൻ ആരും നോക്കണ്ട, തീയിൽ കൊരുത്തതാണ് എന്നൊക്കെയല്ലേ നീ അന്ന് പറഞ്ഞത്? പാർവതി, നീ എന്നെ കൂടുതൽ വേദനിപ്പിക്കരുത്. ഏട്ടൻ ജയിലിലായതോടെ തികച്ചും ഞാൻ ഒറ്റപ്പെട്ടുപോയി. ഞാൻ കാരണമാണ് ഏട്ടൻ ജയിലിൽ പോയതെന്നാ എന്റെ പപ്പ ഓടി പറയുന്നത്. അത് സത്യമല്ലേ? നാളുകളായി കണക്ക് കൂട്ടി നിന്റെ മനസ്സിൽ അല്ലെങ്കിൽ നിന്റെ വക്രബുദ്ധിയിൽ ഉദിച്ച കുറ്റകൃത്യം പെട്ടെന്നൊരു നിമിഷം നീ തന്നെ നിന്റെ സഹോദരനിൽ പരസ്യമായി അടിച്ചേൽപ്പിക്കായിരുന്നു എന്ന് ഞാൻ പറഞ്ഞ നിനക്ക് നിഷേധിക്കാൻ പറ്റോ? അയ്യോ, അതൊന്നും അല്ല സത്യം. എന്തായാലും പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോ മറച്ചു വെച്ചിരുന്ന സത്യമാ അവൻ തുറന്നു പറഞ്ഞത്. ഞാൻ വിശാലിനോടും നിന്നോടും അല്ല പാർവതിയോടും മാപ്പ് ചോദിച്ചില്ലേ? അതെന്തിനാ? കുറ്റബോധം. സത്യമായിട്ടും ഞാനിതൊന്നും അറിഞ്ഞ കാര്യങ്ങളല്ല പാർവതി. നീ എന്റെ മുന്നിൽ ഇത്രയൊക്കെ പറഞ്ഞ് കാട് കയറണമെങ്കിൽ നീ മറ്റെന്തോ ലക്ഷ്യം വെച്ചിട്ടുണ്ട് ജാസ്മിൻ. അതെന്തായാലും മറ്റാരുടെയും നന്മയ്ക്കാവില്ല, മറിച്ച് നിന്റെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി മാത്രമായിരിക്കും. ഞാനൊന്ന് ചോദിച്ചോട്ടെ ജാസ്മിൻ, നിനക്ക് നിന്നെ തന്നെയെങ്കിലും വിശ്വാസമുണ്ടോ? ഞാൻ എന്ത് പറഞ്ഞാലും പാർവതി വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. ഞാൻ ആന്റിയോടൊരു കാര്യം പറഞ്ഞായിരുന്നു, അത് പാർവതി അറിഞ്ഞോന്ന് എനിക്കറിയില്ല. അറിഞ്ഞു അറിഞ്ഞു. അമ്മ എന്നോട് പറഞ്ഞതും
നീ ഇപ്പൊ പറഞ്ഞു വന്നതും ഒരേ കാര്യമാണെന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട ജാസ്മിൻ. അതിനൊറ്റ ഉത്തരേ ഉള്ളൂ. ഞാനല്ല നിന്നെ ഇവിടെ നിറക്കി വിട്ടത്, ഗാർഗിയ. അവള് സമ്മതിക്കണം, വിശാൽ സാറും സമ്മതിക്കണം. ആദ്യം അവരുടെ സമ്മതം പോയി വാങ്ങൂ, എന്നിട്ട് ആലോചിക്കാം എന്ത് വേണോന്ന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. ഒരു ഉപകാരം മാത്രം ചെയ്താൽ മതി സർ, ഞാൻ ഇനി തിരിച്ചു വരുമ്പോ ഈ സെല്ല് തന്നെ എനിക്ക് തിരികെ തരുമോ? ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് നിന്നെ പുറത്തിറക്കാൻ ശ്രമിച്ചത് പിന്നെ ഇവിടെ വരാനല്ല ശേഖർ. നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തതെല്ലാം സംഭവിച്ചു. അത് തലയിലെഴുത്താണെന്ന് വിചാരിച്ച് എല്ലാം മറക്കാൻ നോക്ക്. എന്നിട്ട് നീ ഒരു പുതിയ ജീവിതം ആരംഭിക്ക്. ഓൾ ദി ബെസ്റ്റ് ശേഖർ. നിന്റെ ഈ അവസ്ഥയ്ക്ക് പിന്നിൽ നിന്റെ ഭാര്യയാണെന്ന് നീ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ. എന്താ നിന്റെ ഭാര്യയുടെ പേര്? പ്രഭ. പ്രഭാവതി. എന്നെ തകർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണല്ലേ. ഇല്ല, ഈ പ്രഭാവതി ഒരിക്കലും തകരില്ല. എന്ത് ലക്ഷ്യത്തോടെയാണോ ഞാൻ നിന്നെ ഇല്ലാതാക്കിയത്, ആ ലക്ഷ്യസ്ഥാനത്ത് തന്നെ ഞാൻ എത്തുകയും ചെയ്യും. അതിനു വേണ്ടി എന്റെ മുമ്പിൽ തടസ്സമായി വരുന്ന എന്തിനേയും ഞാൻ വെട്ടിമാറ്റും. പ്രഭാവതി തീരുമാനിച്ചാൽ ആ തീരുമാനം അവസാനത്തേതായിരിക്കും. ഇതെന്താ പതിവില്ലാത്തൊരു കാഴ്ച? ഉമ്പസാരാണോ? ഇതുവരെ ചെയ്ത തെറ്റുകളെല്ലാം ചേർത്തൊരു മാപ്പ് പറച്ചില്. ആ അടുക്കളക്കാരിയുടെ ചൂരൽ കഷായം കുടിച്ച് ഇവരുടെ മുമ്പിൽ വന്ന് വീണപ്പോ ചേച്ചിക്ക് ബോധോദയുണ്ടായ. ചേച്ചിക്ക് ഇതെന്താ പറ്റിയത്? കുംഭസാരവും മാപ്പ് പറച്ചിലും ഒന്നും അല്ല പ്രതാപ. ചില തീരുമാനങ്ങൾ ഉടനെ എടുത്തേ പറ്റൂ. കഴിഞ്ഞ കുറെ ദിവസമായി ഈ ഗായത്രി കാരണം എനിക്ക് ഉറങ്ങാനേ കഴിയുന്നില്ല. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, ഇവളെ കുറിച്ചുള്ള ചിന്തകൾ എന്നെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നു. ഗായത്രിയോട് നമ്മൾ ചെയ്തിട്ടുള്ള ദ്രോഹങ്ങൾ ഓരോന്നോരോന്നായിട്ട് മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. അതിനുള്ള പരിഹാരമാണ് കണ്ടെത്തേണ്ടത്. പെട്ടെന്നൊരു പരിഹാരമാർഗമെന്നൊക്കെ പറഞ്ഞാ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യോ? ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാ പറ്റില്ല എന്നുള്ള അർത്ഥത്തിലല്ല ചേച്ചി, മറിച്ച് എവിടെ നിന്ന് തുടങ്ങണമെന്നൊരു കൺഫ്യൂഷൻ. ഒന്ന് തുടങ്ങിക്കിട്ടിയ പിന്നെ കാര്യങ്ങൾ ശരപറയേ നടക്കും. ഗായത്രിയോട് ചെയ്യാൻ തുടങ്ങിയ ദ്രോഹത്തിൽ നിന്നാണല്ലോ എല്ലാത്തിന്റെയും തുടക്കം. അന്നു മുതൽ ഇന്ന് വരെ ചെയ്യുന്ന ദ്രോഹങ്ങൾക്ക് ഒരു കുറവും വന്നിട്ടില്ല. ദ്രോഹങ്ങളുടെയും പരാജയങ്ങളുടെയും ആകെ തുക ഇപ്പൊ തുല്യവുമാണ്. ഓ, അതായത് വിജയം പ്ലസ് പരാജയം സമം പൂജ്യം. ഇതാണ് ഞാനും മാത്തമാറ്റിക്സും തമ്മിൽ ചേരാത്തത് അല്ലേ ചേച്ചി. നമ്മൾ ഗായത്രി ചേച്ചിക്ക് എത്രയോ ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിലേത് ദ്രോഹത്തെ കുറിച്ചാ ഇപ്പൊ ചേച്ചിക്ക് ടെൻഷൻ? നിനക്ക് ഓർമ്മയുണ്ടോ പ്രതാപ, ഗായത്രിയുടെ കള്ള ഒപ്പിട്ട് നീ 50 ലക്ഷം രൂപ എഴുതിയെടുക്കാൻ ശ്രമിച്ച കാര്യം? ഞാൻ ആയിരക്കണക്കിന് കള്ളത്തരങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് മാത്രം ഒരിക്കലും മറക്കില്ലേ ചേച്ചി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വന്നേ, മതി, വന്ന് കിടന്ന് ഉറങ്ങാൻ നോക്കി. ഇതെന്ത് കഷ്ടാമൃത, ബോറാണ്, ചുമ്മാ ഇരിക്കും. ഇല്ല, ചുമ്മാ ഇരിക്കുന്നില്ല. എന്താ, എന്നെ തല്ലണോ? തല്ലെന്നേ. നോക്ക മൃത, നിനക്കിപ്പോ എന്താ വേണ്ടത്? എനിക്ക് എന്താ വേണ്ടതെന്നോ? എനിക്ക് നീ പറ മൃതേ, എനിക്ക് 100 കൂട്ടം പണിയുണ്ട് ഇവിടെ.
ഞാൻ ചോദിച്ചു കേട്ടില്ലേ? മുത്തുകൗ അമൃതേ, എനിക്ക് കൊറേ ഓഫീസ് വർക്ക് ഉണ്ട്, സ്വസ്ഥമായിട്ട് ചെയ്യാന്ന് കരുതി ഇവിടെ വന്നിരുന്നത്. ഓഫീസ് വർക്കൊക്കെ പിന്നെ, ആദ്യം ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണം, അത് കഴിഞ്ഞ് മതി ഓഫീസ് ജോലിയൊക്കെ. നിന്നെ ഞാൻ എങ്ങനെ അനുസരിക്കണ്ടേ? നീ അത് പറഞ്ഞു തുലക്കേ. എന്നെ എങ്ങനെ അനുസരിക്കേണ്ടതെന്നല്ലേ, ഞാൻ പറഞ്ഞുതരാം. ഇത് കഴിക്കണം. ഇതെന്താ? ഇത് കണ്ടാൽ അറിയില്ലേ, ചോക്ലേറ്റ്. ആ, അത് മനസ്സിലായി. ഇത് ഞാൻ മൊത്തം കഴിക്കണമെന്നാണ്. ആ, നിനക്ക് എന്താ പറ്റി? എനിക്ക് വട്ടായിട്ടില്ല, ഇതിൽ വിഷമൊന്നും പുരട്ടിയിട്ടുമില്ല. തൽക്കാലം ഇത്ര മാത്രം അറിഞ്ഞാ മതി. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ പിണക്കൊക്കെ മാറിയാതേട്ടാ, എനിക്ക് മാപ്പ് തരണാതേട്ടാ. നീ എന്താന്ന് വെച്ചാ തുറന്നു പറ. ഇപ്പോഴും നീ എന്നെ പറ്റിക്കാൻ വേണ്ടി അഭിനയിക്കുവല്ലേ? അല്ല, സത്യമായിട്ടും അല്ല. പെട്ടെന്ന് ഇങ്ങനെ മനസ്സ് മാറാൻ കാരണം? ആദ്യേട്ടൻ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് തോന്നി, അതുകൊണ്ട് തന്നെ. സത്യം പറയാമോ? എന്താ സംഭവിച്ചേ? ഞാനൊരു അമ്പലത്തിൽ പോയി ആദ്യേട്ടാ. അവിടെ ഒരു സ്വാമിയെ കണ്ടു. ആ സ്വാമിയോട് സംസാരിച്ചപ്പോ കുറെ അറിവ് കിട്ടി. എന്റെ മനസ്സിലെ പുകപടലൊക്കെ അതോടെ അങ്ങ് മാഞ്ഞുപോയി. സത്യം ആദ്യേട്ട. ഇനി ആദ്യേട്ട അതിനെ കുറിച്ച് ഒന്നും എന്നോട് ചോദിക്കണ്ട. അതെ, നമുക്ക് രണ്ടുപേർക്കും അതങ്ങ് മറക്കാം. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ചേട്ട. മനസ്സിന് ഒരു ഭാരം ഇറങ്ങിപ്പോയി. അത് ഞാൻ തമാശക്ക് പറഞ്ഞതാണോ? അതങ്ങനെ തമാശ പറഞ്ഞാൽ ശരിയാവില്ല. ഞാൻ തന്നെ സീരിയസ് ആക്കി എടുക്കും. തന്നേ പറ്റും. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ വന്നത് ഇവരുടെ കാര്യം പറയാനാ. അതിനിടയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു വന്നേ ഉള്ളൂ. ഇവരുടെ വിവാഹം എന്ന് വെച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ള താലികെട്ട് ഒരു വർഷത്തേക്ക് പാടില്ല. പേടിച്ചതുപോലെ
മോളെ, എനിക്കെന്തോ ആകെ ഒരു സമാധാനക്കേട്. കുടുംബത്തിൽ എന്തൊക്കെയോ അപകടങ്ങൾ വരാൻ പോകുന്നു എന്നൊരു തോന്നല്. ആ ജ്യോത്സ്യം വന്നു പോയപ്പോ മുതല് ഉള്ളിലൊരു കനല് വീണതുപോലെ. അമ്മ, അമ്മ ഒന്നും ചിന്തിക്കണ്ട, അമ്മ കിടന്നുറങ്ങ്. എന്റെ ഉറക്കം പോയി. ഇനി അങ്ങോട്ട് ഉറക്കമില്ലാത്ത നാളുകളാ മോളെ. ആ ജ്യോത്സ്യം പറഞ്ഞ പെൺകുട്ടി കണ്ണീര് വീണു എന്ന് പറഞ്ഞില്ലേ? ആ പെൺകുട്ടി എന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന പോലെ. അമ്മ, അമ്മ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാതെ. എന്റെ അറിവിൽ ഒരു സ്ത്രീയുടെ കണ്ണീരോ ശാപോ കുടുംബത്തിൽ വീണിട്ടുണ്ടെങ്കിൽ അത് ജഗന്നാഥന്റെ മോടയാണ്. അതൊന്നും അമ്മ മനഃപൂർവ്വമായിട്ട് ചെയ്തതല്ലോ. അതങ്ങനെ സംഭവിച്ചു, അത് കഴിഞ്ഞു. അല്ല, ഞാൻ പറയുന്ന അതല്ല. ജഗന്നാഥന്റെ മകളെ കുറിച്ചായിരിക്കില്ല തിരുമുൽപ്പാട് സൂചിപ്പിച്ചത്. ഒരു കുഞ്ഞും കൂടി ഉണ്ടെന്നല്ലേ പറഞ്ഞേ? ജഗന്നാഥന്റെ മകൾക്ക് വിവാഹം കഴിഞ്ഞില്ലായിരുന്നല്ലോ. അതെ, അപ്പൊ പിന്നെ പ്രശ്നം തീർന്നല്ലോ. അമ്മേ, ജഗന്നാഥൻ സാറിന്റെ മകളല്ല, അപ്പൊ വേറെ ഏതോ ഒരാള്. അമ്മയായിട്ടൊന്നും ഒരു ബന്ധമുള്ളതല്ല. അമ്മ അങ്ങനെ തന്നെ ചിന്തിച്ചോർപ്പിക്കണം. മോളിങ്ങനെയൊക്കെ പറയുമ്പോ എന്തോ ഒരു ധൈര്യം പോലെ. കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലേ മോളെ? ഒന്നും ഉണ്ടാവില്ല അമ്മ. ഞാൻ മോളോടൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? അല്ല, മോൾ എങ്ങനെയാ ഈ വിഷമങ്ങളൊക്കെ ഒതുക്കുന്നേ? ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോനെ, അച്ചൂട്ടാ, മോനെ, അച്ചൂട്ടാ, മോനെ, എന്താ ചേച്ചി, എന്തു പറ്റി? അച്ചു എവിടെ? അവൻ സ്കൂളില്. സ്കൂളില്? സ്കൂളില് പോയിട്ട് ആ റെയിൻബോ ക്ലബില്. എന്നിട്ട് അവൻ തിരിച്ചു വന്നോ? ഇല്ല, ഇതുവരെ തിരിച്ചു വന്നില്ല. ചേച്ചി, വല്യച്ച എന്തിനാ അവളെ അടിക്കുന്നത്? അവളെ അടിക്കത്തേ ഉള്ളു, കൊല്ലാൻ പോകുന്നത് നിന്നെയാ. നിന്നോട് ആര് പറഞ്ഞു അച്ചുവിനെ ഒറ്റയ്ക്ക് വിടാൻ? അല്ല ചേച്ചി, ക്ലബ് സ്കൂളിന് ചേർന്നുള്ളതല്ലേ. എത്രയോ തവണ നമ്മൾ തന്നെ അവനവിടെ മുമ്പും കൊണ്ടുപോയിട്ടുണ്ട്. മുമ്പുള്ളതുപോലെ അല്ല ഇപ്പോ. നമ്മളെ കൊല്ലാനും അവനെ തട്ടിക്കൊണ്ടു പോകാനും ഇപ്പൊ ഒരാള് തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട്, കോട്ടക്കൽ മേഘനാഥൻ, അവന്റെ അച്ഛൻ. ഇപ്പൊ അയാള് കൊണ്ടുപോയിട്ടുണ്ടാവും നമ്മുടെ അച്ചുവിനെ. വല്യേച്ചി, എന്തൊക്കെ കഥയായി പറയുന്നേ? അയാൾ എങ്ങനെ? കഥയല്ല, യാഥാർത്ഥ്യം. അയാൾ ചെന്നിരുന്നു ആ റെയിൻബോ ക്ലബില് നമ്മുടെ അച്ചൂട്ടനെ അന്വേഷിച്ച്. ക്ലബിലോ? അതെ, ക്ലബില്. നമ്മള് പാടുന്ന പാട്ട് കേട്ട് പഠിച്ച് അതാ അച്ചു അവിടെ പാടിയത്. അയാൾ അത് കേട്ട് തിരിച്ചറിഞ്ഞ് അവിടെ ചെന്നു. ആ കുട്ടി എവിടെ? സതീഷ് സാറ് പറഞ്ഞിട്ടാ ഞാനിതൊക്കെ അറിഞ്ഞത്. അപ്പൊ അവിടെ വെച്ച് അയാൾക്ക് അച്ചുവിനെ കിട്ടിയില്ല. പക്ഷേ വഴിയിൽ വെച്ച് അയാൾ എന്റെ കുഞ്ഞിനെ തട്ടിയെടുക്കും എന്നുള്ളത് ഉറപ്പാ. അതാ അതാ വഴിനീളം ഞാൻ അന്വേഷിച്ചിട്ടും അവനെ കാണാത്തതും അവനിതുവരെ വീട്ടിൽ തിരികെ വരാത്തതും. അവൻ പോയി, നമുക്ക് അവനെ നഷ്ടപ്പെട്ടു. നമ്മുടെ അച്ചൂട്ടം പോയി. എനിക്ക് എന്റെ സുഭദ്രാമ്മയ്ക്ക് നൽകിയ വാക്ക് പാലിക്കാൻ പറ്റിയില്ല. ഞാൻ തോറ്റുപോയി, തോറ്റു, തോറ്റു. Thank you.
ഞാനെന്റെ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തു. ഇനി പറയൂ, പാട്ടിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയതിന് എന്താ എനിക്കുള്ള സമ്മാനം? ചോക്ലേറ്റ് ആണോ ചിക്കൻ ബിരിയാണിയാണോ? നീ എവിടെയായിരുന്നു ഇത്രയും നേരം? നിന്നെ കാണാതെ ഈ അമ്മയുടെ നെഞ്ച് കലങ്ങിപ്പോയത് നീ അറിഞ്ഞോ? എന്റെ മോനെ നീ ഒരിടത്തും ഒറ്റയ്ക്ക് പോവരുത്, പോവരുത് കേട്ടോ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.